കൊല്ലം ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ കെ പ്രേമചന്ദ്രൻ എം പി. ജില്ലാ ഭരണകൂടത്തിന്റെ മെല്ലപ്പോക്കും അനാസ്ഥയും കാരണം പ്രാദേശിക വികസന പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നുവെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം ആദ്യം നൽകിയ വികസന പദ്ധതികൾക്ക് പോലും കളക്ടർ ഭരണാനുമതി നൽകുന്നില്ലെന്നും പ്രേമചന്ദ്രൻ ആരോപിക്കുന്നു. വർഷം 4,90,00,000 രൂപയാണ് ഒരു പാർലമെന്റ് അംഗത്തിന് സ്വന്തം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്നത്. കൃത്യമായ പദ്ധതി രൂപരേഖ എം പി ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കും. ജില്ലാ ഭരണകൂടമാണ് പദ്ധതിക്ക് അനുമതി നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മെയ് മുതൽ നൽകിയ പദ്ധതികൾ കളക്ടർ തടഞ്ഞുവച്ചിരിക്കുന്നുവെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ആരോപണം. പദ്ധതിയുടെ വിശദാംശങ്ങൾ നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. രണ്ടാഴ്ച മുമ്പ് നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ കൊല്ലം ജില്ലയിലെ ചില എംഎൽഎമാരും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒന്നും നടക്കുന്നില്ല, കളക്ടറേറ്റ് ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ്. പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് ഈ സാമ്പത്തിക വർഷം എത്ര കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു, എത്ര നിർദ്ദേശങ്ങൾ കിട്ടിയെന്ന് ഒരു എം പിക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷ കൊടുത്ത് വിവരം അറിയേണ്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ സമീപനത്തിനെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ. പ്രാദേശിക വികസന ഫണ്ട് സംബന്ധിച്ച പാർലമെന്റ് കമ്മിറ്റിയെയും ഇക്കാര്യം അറിയിച്ചു. അതേസമയം എം പിയുടെ ആരോപണം പരിശോധിക്കുമെന്ന് കൊല്ലം കളക്ടർ ടി മിത്ര അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.